വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു, കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, കരുളായി. അമരമ്പലം തേൽപ്പാറ പുഞ്ചയിൽ വ്യാപകമായി കാട്ടാന കാർഷിക വിളകൾ നശിപ്പിച്ചു. വിവിധ കർഷകരുടെ റബ്ബർ, കമുക്, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് ആനകൾ നശിപ്പിച്ചിട്ടുള്ളത്. ഒരാഴ്ചക്കിടെ 3 ദിവസത്തിലധികമായി ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുന്നുണ്ട്. ടി കെ കോളനി വനത്തിൽ നിന്നുമാണ് രാത്രിയിൽ പ്രദേശത്ത് ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ കാട്ടാനകൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ കാട്ടാന മണമേൽ ഷാജിയുടെ 50 ഓളം കമുക്, ലത്തീഫ് പുഞ്ചയുടെ 2 വർഷം പ്രായമായ 25 ഓളം റബ്ബർ തൈകൾ, അപ്പച്ചൻ പള്ളിയാറടയിലിന്റെ കുലക്കാറായ 60 ഓളം വാഴകൾ എന്നിവയാണ് നശിപ്പിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മേഖലയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആന വന്ന് നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്ന് കർഷകർ പറയുന്നു. ആനയുടെ ശല്യം ഭയങ്കരമാണ്. ഈ ഭാഗത്തേക്ക് ആനയുടെ ശല്യം വളരെ കുറവായിരുന്നു. പക്ഷേ ഒരു 3 ദിവസം മുതൽ, ആദ്യ ദിവസം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അടുക്കള ഭാഗത്ത് വന്ന് കുറെ വാഴ നശിപ്പിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഇപ്പോൾ ഞങ്ങൾ എൻ്റെ റബ്ബർ ഒരു 2 വർഷമാണ്, ഒരു 25 തൈയോളം ഇവിടെ പൊട്ടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വന്നിട്ട് എൻ്റെ അയൽവക്കത്തെ 5-6 വലിയ തൈ, 2-3 വർഷമായ തൈയും, അതുപോലെ വേറെ അപ്പച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു 10-60 വാഴ ഒക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ശല്യമാണ്. അപ്പം അതിന് ശാശ്വതമായ പരിഹാരം വേണം. ഞങ്ങൾ കർഷകരൊക്കെ അതിലൊക്കെ ഭയങ്കര ആശങ്കലരാണ്. ചക്കക്കുഴി കവളമുക്കട്ട ഫോറസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അവർ ഇതിന തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കർഷകരെല്ലാവരും കൂടി ഇതൊക്കെ കർഷക മാർച്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്നതാണ് എന്ന് പറയാനുള്ളത്. അപ്പോൾ തക്കതായ ഞങ്ങൾ ചെറുകിട കർഷകരാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുന്ന അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവരെ ഞങ്ങൾ രാവിലെ പോയി DF ഡെപ്യൂട്ടിനെ കണ്ടിട്ടുണ്ട്. അവർ ഇന്ന് RRT അതുപോലെയൊക്കെ വന്ന് ഒന്ന് പിന്നെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഇവിടെ കാവൽ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരം ഇല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുന്ന അറിയിക്കുകയാണ്. കൃഷിയിടത്തിന് ചുറ്റും കമ്പിനെറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം തകർത്താണ് ആന എത്തിയിട്ടുള്ളത്. പ്രദേശത്തെ കർഷകർ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും രാത്രി നേരങ്ങളിൽ മേഖലയിൽ RRT കാവൽ ഏർപ്പെടുത്തണമെന്നും അല്ലാത്തപക്ഷം പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും കർഷകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.